എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അരങ്ങൊരുക്കി കെ വി തോമസ്. കൊച്ചിയിൽ പ്രചാരണ തന്ത്രങ്ങൾ ആലോചിക്കുന്നതിനായി ചേർന്ന യോഗത്തിൽ കെ പി സി സി ഐ ടി സെൽ തലവൻ അനിൽ ആന്റണിയും പങ്കെടുത്തു. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് മാത്രമാണുള്ളതെന്നും കെ വി തോമസ് അവകാശപ്പെട്ടു. എറണാകുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം പി കെ വി തോമസിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നതെങ്കിലും പാർട്ടിക്കകത്ത് തന്നെ എതിർ ശബ്ദങ്ങളുണ്ട്. അതിനിടെയാണ് കെ വി തോമസിനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഐ ടി സെൽ യോഗം ചേർന്നത്. കെ പി സി സി ഐ ടി സെൽ തലവൻ അനിൽ ആന്റണിയും യോഗത്തിനെത്തി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു യോഗം ചേർന്നതിനെ പറ്റി കെ വി തോമസ് പ്രതികരിച്ചത് ഇങ്ങനെ: അതുമായിട്ട് ബന്ധമില്ല, ഇത് ഐ ടി സെല്ലാണ്. അത് അനിൽ ആന്റണി വന്നതുകൊണ്ട് നമ്മൾ നമുക്കൊരു ഐ ടി സെല്ലുണ്ട്, പിന്നെ പാർലമെന്റ് കോർഡിനേറ്റർ ഒരു അസംബ്ലി, അതിൻ്റെ ഒരു മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കെ പി സി സി ഐ ടി സെൽ തലവൻ നേരിട്ടെത്തിയത്. എന്നാൽ ആ യോഗത്തിലേക്ക് കെ വി തോമസ് എത്തിയത് തികച്ചും ആത്മവിശ്വാസത്തോടെ. ഡി സി സി തന്റെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചതെന്ന് കെ വി തോമസ് പ്രതികരിച്ചു. ജില്ലാ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് എന്റെ പേര് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്നാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത്. ഞാനതുപോലെയൊന്ന് കെ പി സി സി മനസ്സിലാക്കിയത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും അന്വേഷിച്ചിട്ട്, കാരണം ഇത് അന്തിമമായി തീരുമാനിക്കുന്ന കോൺഗ്രസ് പ്രസിഡന്റ്. പാർട്ടിക്കകത്ത് എതിർ ശബ്ദങ്ങൾ ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് അംഗം കുറിക്കാൻ തയ്യാറായി തന്നെയാണ് സിറ്റിംഗ് എം പിയുടെ പ്രവർത്തനങ്ങൾ. മനോരമ ന്യൂസ്, കൊച്ചി.